ഈ ചെന്നിത്തലയ്ക്ക് ഇത് എന്താ പറ്റിയത്? ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. ഇതുവരെ എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ചോദിക്കുക. ഓസിയും ആർസിയും, അതായത് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും വാങ്ങിയത് കൈക്കൂലിയോ മാസപ്പടിയോ അല്ല. ബാക്കിയുള്ളവർ വാങ്ങിയതെല്ലാം കൈക്കൂലി. അതെല്ലാം അന്വേഷിക്കണം. ഇദ്ദേഹത്തിന് എന്താ സമനില തെറ്റിയോ? ഇയാൾ പണ്ടും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ബാർക്കോഴ ആരോപണങ്ങളുടെ കാലത്ത് ഇദ്ദേഹവും ശിവകുമാറും കെ ബാബുവും തൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് പണം വാങ്ങിയെന്ന് തെളിവ് സഹിതം ബിജു രമേശ് പറഞ്ഞതാണ്. പക്ഷെ പറഞ്ഞത് ബദിര കർണങ്ങളിലായിരുന്നുവെന്ന് മാത്രം. നേരിട്ട് തെളിവ് സഹിതം പണം കൊടുത്തുവെന്ന് പറഞ്ഞിട്ടും അത് അന്വേഷിക്കേണ്ടെന്ന് ഏമാൻ കൽപ്പനയിട്ടു. അത് കൈക്കൂലി ഇനത്തിൽ വരില്ല. അത് രാഷ്ട്രീയ പാർട്ടിക്കുള്ള സംഭാവനയാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോഴാണേൽ പിടിച്ച് നടത്തിക്കൊണ്ട് പോകാം. പോകെ പോകെ കഥ മാറും. വല്ല പട്ടിപിടുത്തക്കാരെയും കൂട്ടി വലയിട്ട് പിടിച്ചു വേണം കൊണ്ടുപോകാൻ. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണമോ? കാശ് മുടക്കി വ്യവസായം നടത്തുന്ന ഒരുത്തനെ പരിസ്ഥിതിയുടെ പേരും പറഞ്ഞ് കമ്പനി പൂട്ടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി മാസപ്പടി വാങ്ങിയത് വെറും സംഭാവനയുടെ കണക്കിൽ എഴുതണമത്രേ. ഇച്ചിരി പൊളിക്കും. ഈ നാട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് ചോദിച്ചു പോവുകയാണ് ജനം. പകൽക്കൊള്ള, തീവെട്ടിക്കൊള്ള എന്നെല്ലാം പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. നേരിട്ട് അനുഭവത്തിൽ വരുന്നത് ഇത് രണ്ടാം പ്രാവശ്യമാണ്. ഇവിടെ വിജിലൻസ് ഏമാന്മാരൊന്നുമില്ലേ? അവരിതൊന്നും കേൾക്കുന്നില്ലേ? ആരുടെയും പരാതി കിട്ടാൻ നോക്കണ്ട. സ്വമേധയാ കേസെടുക്കാൻ വകുപ്പുണ്ട്. ഒരു പ്രജയുടെ രോദനമാണിതെന്ന് കണക്കാക്കി കേസെടുക്കണം. ഇവരെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചില്ലേ വരും തലമുറയുടെ മുന്നിൽ തലകുനിക്കേണ്ടി വരും. ഇവരൊക്കെ വർഷങ്ങൾ കൊണ്ട് കേരളം കട്ടുമുടിച്ചു, അല്ല കൊള്ളയടിച്ചു എന്ന് പറയുന്നതാണ് ശരി. എന്നിട്ടും ഒരു എളുപ്പമില്ലാതെ വിളിച്ചു പറയുകയാണ് ഞാനും ഓസിയും വാങ്ങിയത് കൈക്കൂലിയല്ലെന്ന്. പിന്നെന്താണ്? അച്ചി വീട്ടിൽ നിന്ന് ലാഭവിധം കിട്ടിയതോ? നായന്മാരുടെ മുഴുവൻ പേര് കളയാൻ ഇതുപോലെ ഓരോ ജന്മങ്ങൾ. ട്രാവൻകൂർ ടൈറ്റാനിയം കേസ് അങ്ങനെ കിടക്കുകയാണ്. ഹൈക്കോടതിയുടെ നോട്ട് അറസ്റ്റ് എന്ന ഒറ്റ വാക്കിലാണ് അകത്താക്കാതിരിക്കുന്നത്. അകത്ത് കാക്കി നിക്കർ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇട്ടിട്ടുള്ളത് കൊണ്ടായിരിക്കും ബി ജെ പിക്കാരും വലിയ ശുഷ്കാന്തി കാണിക്കാത്തത്. അല്ലാത്ത എല്ലാവരുടെയും കേസ് CBI പടാപടാന്ന് അന്വേഷിക്കുന്നുണ്ടല്ലോ. ബി ജെ പിക്കാരെ, നിങ്ങൾക്ക് കളത്തിൽ കാലുകുത്താനുള്ള നല്ല അവസരമാണിത്. ട്രാവൻകൂർ ടൈറ്റാനിയം കേസും CMRLലെ മാസപ്പടിയും മാസാമാസം എണ്ണി വാങ്ങിയത് കൈക്കൂലി തന്നെയാണ്. ഇത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. കണ്ടുകണ്ട് ചെല്ലുമ്പോൾ വിണ്ടുവിണ്ടു പോകുന്നുവെന്ന് പറഞ്ഞതുപോലെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഇതൊന്നും വേണ്ട. അവർക്കെല്ലാവർക്കും ഇവരെല്ലാം പ്രിയപ്പെട്ടവരാണ്. പ്രിയപ്പെട്ടവരുടെ തെറ്റുകൾ വിളിച്ചു പറയാനുള്ളതല്ല, മൂടിവെക്കാൻ തന്നെയുള്ളതാണ്. അതാണ് അവർ ചെയ്യുന്നത്.